ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സാംസിലാണുള്ളത്. നമ്മുടെ കൂടെ ഗെയിമർ ചാറ്റ് ഉണ്ട്, മൈക്രോ ഉണ്ട്, ആൽബം പ്ലേസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഇന്ന് കളിക്കുന്നത് അല്ലേ. മൂന്ന് പേര് എൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. പക്ഷേ ഒരു സെഡ് കാര്യമുണ്ട് ഗൈസ്. അപ്പോൾ ഗെയിമർ ചാറ്റേ പറഞ്ഞു. ഓണർ സെഡാണ് ഗൈസ്. അപ്പോൾ വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ സാംസിൻ്റെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് സാഡ് വിടുന്നില്ല, ഞാനും ഇടുന്നില്ല. വേറൊന്നുമല്ല ഗൈസ്, ചെറിയ ഒരു പണി കിട്ടി. അപ്പോൾ നമ്മുടെ ബാക്കപ്പ് ഫയല്, അപ്പോൾ ഗൈസ് ഹോസ്റ്റുകാർ തരുന്നില്ല നമുക്ക് അതിൻ്റെ ഒരു ബാക്കപ്പ്. നമ്മൾ ലേറ്റസ്റ്റ് ബാക്കപ്പ് തരുന്നില്ല. സോ നമ്മൾ ജനുവരി 14th സെർവറിൻ്റെ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബാക്കപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെർവർ ഇപ്പോൾ റൺ ചെയ്യുന്നത്. ആ ഒരു ബാക്കപ്പ് വെച്ചിട്ട് പുതിയൊരു സെർവർ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ജനുവരി 14 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് നാളായി ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ബിൽഡുകൾ പോയി, നമ്മുടെ ഒരുപാട് സംഭവങ്ങൾ പോയി ഗൈസ്. ഓക്കെ, ഇപ്പോൾ ജനുവരി 14 തൊട്ടെന്നുള്ള ഒരു പ്രോഗ്രസ്സും ഇതിനകത്ത് റെക്കോർഡായിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എൻ്റെ ലോഗോ, അതുവരെയുള്ള പ്രോഗ്രസ്. എൻ്റെ ലോഗോ ഉണ്ടാക്കിയതിൻ്റെ അന്നാണ് ഗൈസ് ഇതിൻ്റെ അവസാനത്തെ ബാക്കപ്പ് എടുത്തത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ രണ്ട് ബിൽഡിങ്സ് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്ന ഒരു ബ്ലാക്കും റെഡും കൂടെ ഉള്ള ഒരു ബിൽഡിംഗ്, സാംസിൻ്റെ ആ ഒരു എഴുതിയിരുന്ന സാധനം, ഇതെല്ലാം പോയി ഗൈസ്. മൊത്തത്തിൽ ടോട്ടലി പോയി, അത് പോയി തീർന്നു. ഓക്കെ, സോ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതോ അപ്പുറത്ത് GT വീടുണ്ടായിരുന്നു, അത് പോയി. അത് അങ്ങനെ ഒരു വീടേ ഇല്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗൈസ്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരായി. ഒരുപാട് സംഭവങ്ങൾ പോയി ഗൈസ്. അപ്പോൾ സാറ്റ് എന്താണ് പറയാനുള്ളത്? സെഡ് അല്ലേ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ട് പറയാണ്, ഇത് എങ്ങനെയാണ് ഈ സെർവർ ഇഷ്യൂ ആയത് പോയത്? ഒരു പേയ്മെന്റ് ഡിസ്പ്യൂട്ടിൽ പോയതാണ്, ഒരു ചെറിയ പേയ്മെന്റ് ഡിസ്പ്യൂട്ടിൽ പോയതാണ്. പക്ഷേ സെർവർകാർ അതൊരു വലിയ പ്രശ്നമാക്കി. എന്നുവെച്ചാ ഞാൻ നമ്മളിപ്പോ മന്ത്ലി പേയ്മെന്റ് അടയ്ക്കുന്നു, ഈ സെർവർ നടത്തിക്കൊണ്ട് വന്നു. ഞാൻ അതേപോലെ ചെയ്തു, ഒരു ഫ്രണ്ടിന്റെ വഴിയാണ്. അപ്പോ ഫ്രണ്ട് അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്. മെയിൻ എന്താന്ന് വെച്ചാൽ ഈ സെർവർക്കാരും സെർവറുടെ ഇതും പേയ്മെന്റ് ചെയ്തതിന്റെ ഒരു സർവീസ് ഉണ്ടല്ലോ, പേപാൽ എന്ന് പറയുന്നത്, അവർ തമ്മിൽ ഡിസ്പ്യൂട്ടായി. ഇത് കാരണം പേയ്മെന്റ് തിരിച്ചെടുത്തു, നമ്മളെ സെർവറിൽ അടച്ച പേയ്മെന്റ് അവർ തിരിച്ചെടുത്തു. സെർവർക്കാർക്ക് പേയ്മെന്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സെർവർ ടെർമിനേറ്റ് ചെയ്തു. സെർവർകാർക്ക് നമ്മൾ പേയ്മെന്റ് അടച്ചു, പക്ഷേ അത് അവിടെ കിട്ടിയില്ല. അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. സോ അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന് വന്നിട്ട് അവർ സെർവർ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ജനുവരി 14th എടുത്തൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ജനുവരി 14th ഒരു ബാക്കപ്പ് എടുത്തായിരുന്നു. സോ ആ ഒരു ബാക്കപ്പ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു സംഭവം തുടങ്ങി, ആ ഒരു ബാക്കപ്പ് ഇതിനകത്ത് ഇട്ടു. അപ്പോൾ ഇത്രയുമാണ് ഗൈസ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അല്ലേ സാറേ? യെസ്, ലേറ്റസ്റ്റ് സെർവർ ബാക്കപ്പ് ചോദിച്ചിട്ട് അവർ തന്നില്ല. സോ നമ്മൾ മാക്സിമം ശ്രമിച്ചു. 3-4 ഞാൻ ഈ വീഡിയോസ് FTT വീഡിയോസ് ഇടാത്ത ദിവസങ്ങളൊക്കെ അതിന്റെ പുറകെയായിരുന്നു, അതിന്റെ പുറകെയായിരുന്നു ഗൈസ്. നമ്മൾ ഇത്തിരി ഇതായിരുന്നു, അതിന്റെ പുറകെ നടക്കുകയായിരുന്നു. പിന്നെ ഗൈസ് ഇവിടെ നമ്മുടെ മൈക്രോയിൽ ഞാനിവിടെ ഒരു ലൈബ്രറി, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ തന്നതാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ലൈബ്രറി ഒന്നും ഇല്ലിപ്പോൾ അവിടെ, അങ്ങനെ ഒരു സാധനമില്ല. പിന്നെ സാഡിന് നമ്മൾ വലിയൊരു വീട് വെച്ചായിരുന്നു, അണ്ടർഗ്രൗണ്ട് വീട്, അത് പോയി. എല്ലാം ഗൈസ് എല്ലാം പോയി. നമ്മളിപ്പോൾ ഇത്തിരി ഡൗൺ ആണ്, ഇനി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ പഴയ രീതിയിലല്ല ഗൈസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, അത് വേറെ കാര്യം. ഇത് നമ്മൾ പുതിയ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്, നമ്മൾ പുതിയ രീതിയിലുള്ള ബിൽഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അല്ലേ സാറേ? എക്സാക്ട്ലി, അതേപോലെ ഇപ്പൊ പോയ ബിൽഡ്സ് ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നെങ്കിലും വേറെ ഒരു സ്റ്റൈലിന്റെ രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത്, നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആവണം ഗൈസ്, അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ കാണിക്കത്തുള്ളൂ. അപ്പോ സാറേ വാ, ഇനി എന്തൊക്കെയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്? നമുക്ക് നമ്മുടെ ഷോപ്സ് ഏതൊക്കെ പോയി? ഓക്കെ, നമ്മൾ ഷോപ്സിലേക്ക് പോകാനായിട്ട് പോകണം. ഞാൻ എന്റെ ബേസിലുണ്ട് ബ്രോ. ആ പിന്നെ നമ്മുടെ പുതിയ പ്ലഗിൻ പറഞ്ഞു കൊടുക്കട്ടെ. രണ്ട് പ്ലഗിൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ലേറ്റസ്റ്റ് പ്ലഗിൻസ് ആണ് ഇട്ടേക്കുന്നത്. ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ സെയിം തന്നെ, അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളതും. പിന്നെ വൺ ഓഫ് ദി ഫീച്ചേഴ്സ് വരുന്ന പ്ലഗിൻസ് ആണ് ഈ സിംഗിൾ പ്ലെയർ സ്ലീപ്പ് പ്ലഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പുതിയത് വരുന്നത് പെട്ടെന്ന് കിടന്നുറങ്ങിയാൽ രാവിലെയാവും. നേരത്തെ മുമ്പ് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അത് ഇപ്പൊ നൈറ്റ് ആവാണെങ്കിൽ നമ്മളുടെ FTT കാണിച്ചരും കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രാവിലെ ആവുന്നത്. അതൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പ്ലഗിന്. പിന്നെ ഹോം ഹെഡ്,
എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഏത് മോബിനെ അല്ലെങ്കിൽ വില്ലേജറിനെ കൊന്നാൽ അവരുടെ ഹെഡ് നമുക്ക് കിട്ടും. മൈക്രോ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാവോ? മൈക്രോ ഒരു എക്സാമ്പിൾ. മോബിനൊന്നും കാണുന്നില്ല. ഓക്കെ, മോബ്സിനെ ഒന്നും കാണുന്നില്ല. എന്നെ കൊന്നാൽ എന്റെ തല കിട്ടും, അങ്ങനെയാണ് കേസ്. അപ്പൊ അത് ഞാൻ അതിന്റെ ഒരു കളക്ഷൻ തുടങ്ങാൻ വെച്ചിരിക്കുകയാണ് കേസ്. ഞാൻ എല്ലാരെയും കൊല്ലും. എടാ എന്റെ ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ചേക്കണേ. ഓക്കെ ഗൈസ്, ഒരടിയും കൂടെ. ഓക്കെ ഗൈസ്, അപ്പോ എന്റെ ഹെഡ് ദാ കിടക്കുന്നു, കണ്ടില്ലേ? അതാണ്. അപ്പോ ഞാൻ പോയി എന്റെ ഹെഡ് കളക്ട് ചെയ്തു. ഡേ എന്റെ ഹെഡ് എനിക്ക് വേടേ, എന്റെ തല എനിക്ക് വേടേ, ഡേ എന്റെ തല എനിക്ക് വേണം. സോ ബേസിക്കലി ഇത് ഡാറ്റ പാക്ക് ആണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കേറ്റിയതാണ്. ഇതില് സോ ഇത് രണ്ടാണ് ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ്. വേറെ ഏതെങ്കിലും ഉണ്ടോ മൈക്രോ? ഇല്ലല്ലോ, ഇത് രണ്ടും അല്ലേ ഉള്ളൂ. ഇത് രണ്ടുമാണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വൺ പ്ലെയർ സ്ലീപ്പ് നേരത്തെ ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തേത് കുറച്ച് സ്പീഡിന് ഇതാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എൻ്റെ തല, എൻ്റെ തല ഞാൻ വെട്ടി വെട്ടിയെടുത്ത് ഗൈസ്. എൻ്റെ തല കണ്ടോ? എൻ്റെ തല കണ്ടില്ലേ? എൻ്റെ തല അതാണ്. ഓക്കെ, സോ ഡാർക്ക്, സോ ഡാർക്ക് 18 പ്ലസ് സ്റ്റഫ്. എന്റെ തല, എന്റെ തല സാഡ് എടുത്തോണ്ട് പോകുന്നു. ഞാൻ എടുത്തോ എനിക്ക്? അടേ ഞാൻ തല ഇടും. നീ എടുത്ത, ഞാൻ തല ഇടട്ടെ? തന്നെ ഞാൻ ഇട്ടോക്കട്ടെ? എന്റെ തല, എന്റെ തല ഇപ്പൊ സാഡ് ഇടും ഗൈസ്. നോക്കിയോ, എന്റെ തല, എന്റെ തല ഇപ്പൊ സാഡ് എടുക്കും. ഓക്കെ സാഡേ, ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലോട്ട് പോവാം. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പോയി എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. ഗൈസ് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കയറുന്നത്. ഇപ്പോൾ അങ്ങോട്ട് ഫ്രഷ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പ്ലഗിൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ബഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം സെറ്റപ്പ് ആക്കി എടുക്കണം. ബേറ്റ ടെസ്റ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ ടെസ്റ്റിംഗ് ആണ് അല്ലേ സാറേ? ബാ ഓക്കെ ഗൈസ്, നമ്മുടെ ഇവിടെ ഒന്നും വലിയ മാറ്റം പോയില്ല അല്ലേ? ഇവിടെ ഒന്നും മാറ്റം പോയില്ല. പക്ഷെ നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൽ കുറെ ഷോപ്സ് മിസ്സായി കാണും ഉറപ്പാ. ഇല്ല ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഒന്നോ രണ്ടെണ്ണേ പോയിട്ടുള്ളൂ. ഓക്കെ നമുക്ക് പോയി നോക്കാം ഗൈസ്. ഓക്കെ മിസ്സിംഗ് ഉണ്ടോ? മിസ്സിംഗ് ഉണ്ട്. എനിക്കറിയാം നമ്മൾ പുതിയതായിട്ട് കുറെ ഷോപ്പ് തുടങ്ങിയില്ലായിരുന്നു കുറെ പേര്, അതിൻ്റെയൊക്കെ മിസ്സിംഗ് ഉണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല, നമ്മളത് വീണ്ടെടുക്കും. അതൊന്നും നോ സീൻ, യെസ് നമ്മൾ വേറെ വെറൈറ്റി രീതിയിൽ ചെയ്യും. അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ സോ സാഡേ കമാൺ, നമുക്ക് ഡിസ്ട്രിക്റ്റിൽ പോയി നോക്കാം എന്തൊക്കെ സംഭവങ്ങൾ പോയി, എന്തൊക്കെയാണ് ഇനി സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ എനിക്ക് വലുതായിട്ടൊന്നും പോയതായിട്ട് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വലുതായിട്ട് പോയതായിട്ട് തോന്നുന്നില്ല. എന്നാലും പോയിട്ടുണ്ട് എന്തൊക്കെയോ. ഈ ബാക്കിലുള്ള ബിൽഡിംഗ്, യെസ് അത് പണി നടക്കുന്നേ ഉള്ളൂ, അതൊക്കെ പോയി. പിന്നെ കോൺക്രീറ്റ് മാമൻ, അതുണ്ടോ? ഇത് കോൺക്രീറ്റ് മാമന്റെ ബിൽഡിംഗ് അല്ലേ? ഇത് പോയിട്ടില്ല, കോൺക്രീറ്റ് മാമൻ പോയിട്ടില്ല. ഇവിടുന്ന് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ മിസ്സായി ഗൈസ്. എന്താണ്, ഞങ്ങൾക്കും വലിയ പിടുത്തൊന്നുമില്ല. അല്ല ഫുഡ്, ഫുഡ് ഷോപ്പ് പോയി കേട്ടോ. പോർഷൻ ഷോപ്പ് പോയി, എല്ലാം പോയി. പോർഷൻ ഷോപ്പ് പോയി, യെസ്. വുഡ് ഷോപ്പ് ഉണ്ട്, വുഡ് ഷോപ്പ് ഉണ്ട്. വുഡ് മോൻ ഇതാ നിൽക്കുന്നു, കണ്ടില്ലേ? വുഡ് മോൻ ഉണ്ട്. സോ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സോ ഇത് നമ്മൾ മാറ്റും, നമ്മൾ തിരിച്ചു കൊണ്ടുവരും അല്ലേ സാറേ? യെസ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കാണാനുള്ളത്? മിസ്റ്റേക്സ് ഒക്കെ എന്തൊക്കെ വരുത്തിയിട്ടുണ്ടോ അതൊരു സെക്കൻഡ് ചാൻസ് ആയിട്ട് കണ്ട് ഒരു വേറൊരു രീതിയിൽ ബിൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരും. നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ബാക്കപ്പ് എടുത്തത് തന്നെ വലിയൊരു കാര്യമായി, അല്ലെങ്കിൽ ആദ്യം തൊട്ടും തുടങ്ങേണ്ടി വന്നേനെ ഗൈസ്. അത് അത് വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾ ഈ ഒരു ബാക്കപ്പ് എടുത്തത് സാറേ. അതെ വലിയൊരു ഭാഗ്യമാണ്. സോ ഇവിടെ ഒരു ബിൽഡ് വരാൻ പോയതാ ഞാൻ. അതെന്താണെന്ന് ഈ ഉണ്ടാക്കുന്നവർക്ക് മാത്രം അറിയാം. ഏ കൂൺ പശു അടിച്ചു കൊന്നു. പിന്നെ നമ്മുടെ മെമ്പേഴ്സിന് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാം ഇത് അറിഞ്ഞ് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുന്നു, കാരണം എല്ലാം നല്ല ഫാസ്റ്റ് ബിൽഡേഴ്സ് ആണ്, നല്ല രീതിയിൽ എല്ലാം പെട്ടെന്ന് ചെയ്യുന്നവരാണ്. എനിക്ക് അവരിൽ നല്ല വിശ്വാസമുണ്ട്, അവരെന്തായാലും പെട്ടെന്ന് അത് ആ ഒരു സ്പീഡിൽ ചെയ്തേക്കും. കുറച്ച് ദിവസം ടൈം തന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിച്ചു. ഇനിയിപ്പോ ഞാൻ സാംസിന്റെ വീഡിയോസ് കൂടുതൽ ചെയ്യും. നമ്മള് സാഡിന് ഭയങ്കര ആശ്വാസമായി അല്ലേ സാറേ? സാംസ് തിരിച്ചു കിട്ടിയത് സത്യം നല്ല ആശ്വാസമായി. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിചാരിച്ചോണ്ടിരിക്കുന്നു, ബാക്കപ്പ് ഇല്ലായിരുന്നെങ്കിലേ. അത് കുഴപ്പമില്ല, അത് നമുക്കിനി സെറ്റ് ചെയ്ത് എടുക്കാം സാറേ. ബാ യാ, അപ്പോൾ ഇനി എന്താ അടുത്ത കാണിക്കേണ്ടത് സാറേ?
ഇപ്പൊ ഷോപ്സിന്റെതായി, പിന്നെ നിന്റെ ബേസിന്റെതായി, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാക്കി പ്ലെയേഴ്സിന്റെ ബേസ് ആണ്. അത് അവര് കാണിക്കട്ടെ, അതായത് അവരെ കാണിക്കാം. യെസ്, നമ്മളെല്ലാം അവിടെ പോയി കാണിക്കാൻ ശരിയാക്കില്ല. നമുക്ക് എന്തായാലും സാഡിന്റെ ഓ ഫ്ലെക്സ് ചെയ്യുന്നതേ, അതിനിടയ്ക്ക് ഫ്ലെക്സിങ് നമ്മളിവിടെ ബിൽഡ് പോയതിന്റെ സങ്കടത്തിരിക്കുന്നു, നിങ്ങൾ അവിടെ ഫ്ലെക്സ് ചെയ്യുന്നു. ഓ പിന്നെ മറ്റേ ഇതിന്റെ കാര്യം പറ ഹോഗ്ലിൻ ഫാമിന്റെ കാര്യം പറ. ആ ഗൈസ്, നമ്മളൊരു ഹോഗ്ലിൻ ഫാം ഉണ്ടാക്കിയിരുന്നു. അതായത് നമ്മളിപ്പോ ഈ എന്റെ കൈ ഇരിക്കുന്ന കുക്ക്ഡ് പോപ്പ് ചോപ്പ് ഇല്ലേ, അതിന്റെ ഒരു ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സ്റ്റാക്ക് കണക്കിന് സാധനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫാമാണത്. അത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അടുത്ത ദിവസമാണ് ഈ ഇത്രയും സംഭവങ്ങൾ നടന്നത്. സോ അതും പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അത് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കും. നമുക്ക് മൂന്നാല് ലെയർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം സാറേ. യെസ് യെസ് യെസ്, നമ്മൾ നേരത്തെ ഒരു ലെയർ സെറ്റ് ചെയ്തോളൂ, അത് ഒരു മൂന്നാല് ലെയർ ആയിട്ട് ഈ പ്രാവശ്യം ചെയ്യാം. അതിനു മുമ്പ് സാഡിങ് വാ, ഇവിടെ ഒരു സാഡിൻ്റെ ഒരു വലിയ വീടുണ്ടായിരുന്നു, അത് മിന്നായം പോലെ പോയി കഴിച്ച്. ഇവർ കുറേ നേരം എടുത്ത് നികത്തിയ സ്ഥലമായിരുന്നു ഇത്, അതെല്ലാം പോയി. എല്ലാരെയും കാത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ ഒരു മോഡേൺ ഹൗസ്. എടാ എനിക്ക് എനിക്ക് എലക്ട്രോ തന്നരാ, എലക്ട്രയും റോക്കറ്റ് വന്നരാ, ഞാൻ പറഞ്ഞു കാണിക്കാനാ. ആൽവിൻ എനിക്ക് എലക്ട്രോ തന്നരാവോ, കയ്യിലുണ്ടോ എലക്ട്രോ? ഓക്കെ എലക്ട്രോ കിട്ടി. ഓ എങ്ങനെയിരുന്ന സ്ഥലോ? ഞാൻ ഇവിടെ ഞാനും ആൽവിനും കൂടെ പിന്നെ ജോവലിനും കൂടെ എല്ലാം റെഡിയാക്കി നിരപ്പാക്കി സ്ഥലമായിരുന്നു. വെയിറ്റ് വെയിറ്റ് എടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു കാണിച്ചുതരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് രാവിലെ അവിടെ ഇതാ കിടന്നു, രാവിലെ ആയി, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, സോ ഞാനൊന്ന് പറഞ്ഞ് കാണിച്ചു തരാം. എടേ ഞാൻ താഴെ പോയടേ, പറഞ്ഞ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അല്ല, ഇപ്പൊ നാണം കെടുത്താതെ ഒന്ന് ഒന്ന് പറക്കടേ, ഇനിയെങ്കിലും ഒന്ന് പറക്കാൻ പടിയടേ. എന്തുവാ? ആ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ കണ്ടെ കുറേ സംഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ സാഡിൻ്റെ ഫുഡ് ഫാമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ബേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബ്രീഡർ പോയി, നമ്മുടെ ലൈബ്രറി പോയി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ പോയി ഗൈസ്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ബിൽഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തൊരു ബിൽഡ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സെറ്റ് ചെയ്യാം അല്ലേ സാറേ? സെറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ മുകളിൽ ഒന്ന് ലാൻഡ് ചെയ്യാവോ സാഡേ? നമുക്ക് റൗട്ടർ പറയാം. ഏതിന്റെ മുകളിൽ? ഇതിന്റെ മുകളിൽ. യാ എന്റെ പിന്നെ അട ക്രീപ്പർ ഫാമിന്റെ കാര്യം കൂടെ കാണിക്ക്. ബാ ക്രീപ്പർ ഫാമിന്റെ കാണിച്ചരാ. ഏത് ക്രീപ്പർ ഫാം? ആ അത് കൂടെ കാണിക്ക്. ബാ, അത് എങ്ങോട്ടാ പോണ്ടത്? അത് എനിക്ക് അറിയാം. ബാ, ഓഹോ കൂട്ടിയിടിക്കല്ലേ. എടേ എങ്ങോട്ടാടേ പോണ്ടത്? അത് പറ. ദാ ഇങ്ങോട്ട് വാ. എവിടെയാണ് നീ? ഞാൻ മൈക്രോന്റെ കൂടെ പറക്കിയ. എനിക്ക് ഞാൻ ആൽവിന്റെ പുറകെ പോയ. എനിക്കറിയാടേ ഇങ്ങോട്ടല്ലേ. ഓക്കെ ആൽവിൻ പോകുന്നുണ്ട് ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് അറിഞ്ഞൂട കേട്ടോ എങ്ങോട്ടാ പോണ്ടേന്ന്. ആ ഓക്കെ കിട്ടി. ഇവിടെ ഒന്നും ഇല്ല, ശൂന്യമാണ്. ഓ ഇതായിരുന്നു നമ്മുടെ ക്രീപ്പർ ഫാം. ക്രീപ്പർ ഫാം ഇല്ല അവിടെ. ഓ അപ്പൊ ഇത് റെയ്ഡ് ഫാമാണ്. ഓക്കെ ഗൈസ്, ഇവിടെ വലിയ ക്രീപ്പർ ഫാം ആയിരുന്നു. നിങ്ങൾക്ക് സാഡിന്റെ വീഡിയോ കണ്ടാ അറിയാം, 10 ലെയറിന്റെ ക്രീപ്പർ ഫാം ആയിരുന്നു. അങ്ങനെ ഒരു ഫാമേ ഇല്ല ഇപ്പൊ. എന്ത് ചെയ്യാ? സോ അപ്പോ നമ്മൾ ആൽവിൻ പ്ലേസ് കമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ആൽവിൻ പ്ലേസിന്റെ കൂടെ പോവാം. എങ്ങോട്ടാണ് ആൽവിനെ? ആൽവിനെ ഇത്ര സ്പീഡിൽ പോലെ എനിക്ക് ചങ്കിൽ ഓടാവുന്നില്ല. ആ ഓക്കെ. അയ്യോ ഊടേ അര ഹാർട്ടഡേ, എന്തുവാടി. ഓക്കെ ആൽവിനെ പറഞ്ഞോ എന്തിനാ വിളിച്ച. ആ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ക്രീപ്പർ ഫാമിന്റെ ബേസ് അല്ലേ. ഈ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാം, പോയി സാറേ. അപ്പൊ ഇങ്ങോട്ടൊന്ന് വരാവോ, ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് വരാവോ. ജസ്റ്റ് നമുക്കൊന്ന് ഔട്ടർ പറയാം. എന്നെ വെള്ളത്തിലടിച്ചിട്ട്. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ
ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു, അത് കുഴപ്പമില്ല. നമ്മുടെ മൈക്രോ ആൽബം പ്ലേസ് എല്ലാവരും ഉണ്ട് ഇവിടെ, അതൊക്കെ അവരെ സെറ്റ് ചെയ്തോളും, സംഭവം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ കണ്ട എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താഴെ കാണുന്ന ചുമല ബട്ടൺ അടിക്കുക, പിന്നെ ഒരു ക്ലിങ് ക്ലിങ് ഉണ്ട്, അതുകൊണ്ട് അടിച്ചിട്ടേക്ക്. ഓക്കെ, അപ്പോൾ സാഡെ എന്താണ് പറയാനുള്ളത്, സാഡിൻ്റെ ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അയ്യോ, എൻ്റെ പിക്കാക്സ് പോയി. യെസ്, ഇത് പറഞ്ഞു തന്നെ ഫർദർ ഡീറ്റെയിൽസ് എന്റെ ഈ വരുന്ന വീഡിയോയിൽ വരുന്നുണ്ട്, പറയുന്നുണ്ട് അവസ്ഥ, പറയുന്നുണ്ട് അറിയാൻ പറ്റും. എന്റെ പിക്കാക്സ് പൊങ്ങി വരുത്തില്ല ഇപ്പം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമ്മുടെ സാഡിൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. എൻ്റെ അപരെന്താ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത ദിവസം കാണാം. അതിലേക്കും എല്ലാം മെച്ചമാക്കും. ബൈ ബൈ, എല്ലാവരും ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ, മൈക്രോ തലയാക്കുന്നു. ബൈ 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 ബൈ.